15 ദിവസങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തെ വിവിധ മേഖലകളിലെ സ്കൂളുകൾ ഇന്ന് തുറന്നു. എറണാകുളം ജില്ലയിലെ 7 സ്കൂളുകൾ ഒഴികെ മറ്റെല്ലാ സ്കൂളുകളും ഇന്ന് പ്രവർത്തനം ആരംഭിച്ചു. ആലുവ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ മുതൽ കുട്ടികൾ എത്തി തുടങ്ങി. പാഠപുസ്തകവും യൂണിഫോമും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ഇന്ന് സ്കൂളിൽ. ക്ലാസ്സിൽ ഇന്ന് പകുതി വിദ്യാർത്ഥികൾ മാത്രമാണ് എത്തിയത്. രാവിലെ 9 മണി മുതൽ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിത്തുടങ്ങി. കഴിഞ്ഞ 15-ാം തീയതിയാണ് സ്കൂൾ അടച്ചത്. പ്രളയത്തെ തുടർന്ന് ഇക്കൊല്ലത്തെ ഓണാവധിക്ക് മുമ്പ് തന്നെ സ്കൂളുകൾ അടച്ചിരുന്നു. പലതും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്ന് സന്തോഷത്തോടു കൂടിയാണ് സ്കൂളിലെത്തിയത്. കണ്ടുമുട്ടിയ കൂട്ടുകാർക്കും മനസ്സ് നിറയെ സന്തോഷം. സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകവും യൂണിഫോമും നഷ്ടപ്പെട്ടവരുമുണ്ടായിരുന്നു. എന്നാൽ ഇവർക്ക് എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും സ്കൂളിലേക്ക് എത്തിയതിന്റെ സന്തോഷം ഇവർ മറച്ചുവെച്ചില്ല. യൂണിഫോമൊക്കെ പോയി, പിന്നെ ബുക്കും. 3 ദിവസം ഞങ്ങൾ അവിടെ കുടുങ്ങി കിടന്നു. അപ്പം യൂണിഫോമിലൊക്കെ കുറെ ചെയ്തേക്കാൻ പറ്റി. സ്കൂളിലെത്തിയപ്പോ സന്തോഷം തോന്നി എല്ലാവരെയും കണ്ടപ്പോ. ആലുവ പ്രദേശത്തെ മിക്ക വീടുകളും വെള്ളത്തിനടിയിലായിരുന്നു. ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കൂടുതലായി ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ച സ്കൂളാണ് ഇന്ന് പ്രവർത്തന യോഗ്യമാക്കിയത്. എന്നാൽ രാവിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തുമ്പോൾ പല ക്ലാസ് റൂമുകളും പഴയ രീതിയിലായിരുന്നില്ല. പിന്നീട് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഈ ക്ലാസ് റൂമുകൾ ക്രമീകരിച്ചു. പിന്നീടാണ് ക്ലാസ് ആരംഭിച്ചത്. പ്രളയാവധിയും ഓണാവധിയും കഴിഞ്ഞ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തി. നഷ്ടപ്പെട്ടതെല്ലാം ഇനി തിരിച്ചു പിടിക്കണം, ഇതാണ് ഇവരുടെ ലക്ഷ്യം. ക്യാമറമാൻ അദീഷിനോടൊപ്പം VS ഹൈദർ അലി, റിപ്പോർട്ടർ കൊച്ചി.